നമ്മുടെ കൂട്ടത്തിലെ മാനസികമായി രോഗങ്ങൾ ബാധിച്ചവരുണ്ട്. പ്രതിസന്ധികളോ വശമങ്ങളോ പ്രയാസങ്ങളോ സഹിക്കാൻ കഴിയാതെ, സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും സഹിക്കാൻ കഴിയാതെ ഒരുപാട് വശമങ്ങൾ സഹിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഈ മജ്‌ലിസ് സമാധാനമാകട്ടെ. ക്യാൻസർ എന്ന മഹാമാരി മാരകമായ രോഗം ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പടർന്ന് വന്തലിച്ച് ആ രോഗത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന പാവപ്പെട്ട ഉമ്മമാര് പാപ്പമാരുണ്ട്. അല്ലാഹുവേ, ഒന്ന് മരിച്ചു കിട്ടിയാൽ ഈ വേദന സഹിക്കണ്ടല്ലോ റബ്ബേ, ഒന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ വേദന സഹിക്കണ്ടല്ലോ അല്ലാ എന്ന് പറഞ്ഞ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാറാത്ത വേദനകളും യാതനകളും സങ്കടങ്ങളും ദുഃഖഭാരങ്ങളുമായി കഴിയുന്നവരുണ്ട്. അവർക്ക് മജ്‌ലിസിലുള്ള ചൊല്ലുള്ള തുബ്ബു സ്വലാത്ത് വലിയ ശിഫയാക്കണേ അല്ലാ. ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ട്യൂമറെ ബാധിച്ചവരുണ്ട്, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വിഷമത്തിൽ കഴിയുന്നവരുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ അസുഖങ്ങൾ വന്നവര്, പല ഭാഗങ്ങളെ തളർന്നു പോയവരെ, അപകടം പറ്റിയിട്ട് സുഖമില്ലാതെ വെന്റിലേറ്ററിലും ഐസിയിലുമായി കഴിയുന്നവര്, അല്ലാഹല്ലാ അല്ലാഹല്ലാ അല്ലാഹല്ലാ, എത്ര സങ്കടങ്ങളാ, എത്ര ദുഃഖങ്ങളാണ്. ഈ ഉമ്മമാരെല്ലാം പല കാരണങ്ങളെ കൊണ്ട് മരുന്ന് കുടിക്കുന്നവരാണ് റബ്ബേ. ഈ ഉപ്പമാരും ഈ സഹോദര സഹോദരിമാരും പല മരുന്നുകളും ഓരോ ദിവസവും ഓരോ രോഗത്തിന് കഴിക്കുന്നവരാണ്. ഹോസ്പിറ്റലിൽ നിന്ന് അറിവിന്ദിലാമ കേൾക്കുന്നവരുണ്ട് റബ്ബേ. വീട്ടിൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ ട്യൂബിലൂടെ അതിലൂടെ ജ്യൂസ് അടിച്ചു കുടിക്കുന്നവരെ, മലമൂത്ര വിസർജനത്തിന് പോലും കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്ന പാവപ്പെട്ടവരുണ്ട് റബ്ബേ. കൈകാലുകൾ മാറ്റിവെച്ചവരുണ്ട്, മുട്ടിന്റെ ചിരട്ട മാറ്റിവെച്ചവരുണ്ട്, ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അല്ലാ, ശരീരത്തിൽ നീര് വന്ന അസുഖങ്ങളും വിഷമങ്ങളുമായി കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, എത്ര വലിയ രോഗമാണെങ്കിലും ഏത് രോഗമാണെങ്കിലും തിബ്ബു സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണം അല്ലാ, ശിഫ കൊടുക്കണം അല്ലാ, ശിഫ കൊടുക്കണേ തമ്പുരാനേ. റഹ്മാനും റഹീമുമായ രാജാതിരാജനായ അല്ലാ, തിബ്ബു സ്വലാത്തിനോട് ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, തിബ്ബു സ്വലാത്ത് ചൊല്ലുകയാണ്. ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിൽ വരേണ്ട ഒരു നിയത്തെ, എന്റെ കൽബല്ല നന്നാവണം റഹ്മാനെ, എന്റെ മനസ്സിന്റെ രോഗമെന്ന് മാറിക്കിട്ടണം. കൽബിന്റെ രോഗമാണ് ഏറ്റവും വലിയ രോഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് ബാധിക്കുന്ന ക്യാൻസറിനേക്കാള്, ട്യൂമറിനേക്കാള്, മാരകമായ രോഗങ്ങളെക്കാള്, കിഡ്നി ഫൈൽഡാവലിനേക്കാള് മാരകമായ രോഗമാണ് നിന്റെ ഹൃദയത്തിനെ ബാധിച്ച രോഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ, ആ രോഗത്തിന് മരുന്ന് കൊടുക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്, ആ രോഗത്തിന് ട്രീറ്റ് ചെയ്യേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. കൽബിന് ക്യാൻസർ വന്നാൽ, അസൂയ എന്ന മാരകമായ ക്യാൻസറിന്റെ അണുക്കൾ കൽബിൽ വന്നു കഴിഞ്ഞാ, അല്ലാ ഫസദ ജസദഹോ, അവന്റെ ശരീരം മുഴുവനും പിന്നെ ക്യാൻസറാണ്, അവന്റെ ശരീരം മുഴുവനും പിന്നെ ഫസാദാണ്, അവന്റെ ശരീരം മുഴുവനും പിന്നെ രോഗമാണ് സുഹാബ. ഹൃദയത്തിന്റെ കത്ത് കിബറിന്റെ ഒരു അംശമല്ല, കിബറി എന്ന ക്യാൻസറിന്റെ ഒരു അംശം ശരീരത്തിൽ വന്നാൽ, ഞാൻ വലിയവനാണെന്ന ചിന്ത ഒരു നിലക്ക് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, മറ്റൊരാളെ പരാജയപ്പെടുത്തണം, മറ്റൊരാളെ പരിഹസിക്കണം, മറ്റൊരാളെ ചീത്ത പറയണം, മറ്റൊരാളെ തരം താഴ്ത്തണം എന്ന മുറാദ് നിങ്ങളെ മനസ്സിൽ വന്നു കഴിഞ്ഞാ,
അല്ലാ ഫസദ ജസദഹോ, അതോടവന്റെ ശരീരം മുഴുവനും ഫസാദായി സ്വാബ. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, നിങ്ങളാരെയും കളിയാക്കാൻ പോവണ്ട, നിങ്ങളാരെയും പരിഹസിക്കാൻ പോവണ്ട, നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്താൻ പോവണ്ട. മഹത്തുക്കളെ പറയുന്നില്ലേ, നിങ്ങളൊരാളെയും പരിഹസിക്കാൻ നിങ്ങൾ പോവണ്ട, ഒരാളെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ അഴിവ് പറയാനോ അവൻ്റെ ന്യൂനത പറയാനോ നിങ്ങളെ പോവല്ലേ. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, ഒരാൾ മറ്റൊരാളുടെ ന്യൂനത മറ്റൊരുത്തൻ്റെ ചെവിയിലെത്തിച്ചാൽ അവൻ മരണപ്പെടുന്നതിന് മുമ്പ് അവന് അല്ലാഹു ആ ന്യൂനത കൊണ്ടുവരുമെന്നാണ്. നമ്മൾ മറ്റൊരാളെ കുറ്റം കുറവും പറഞ്ഞു നടന്നാൽ നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പേ ആ ന്യൂനത അല്ലാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ്, ആ ന്യൂനത അല്ലാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ്, ആ അഴിവിനെ അല്ലാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ്. ഒരു സംശയവും വേണ്ട, നമ്മൾ ആരൊരാളെ പരാജയപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അയിബ് വെളിവാക്കാനോ പോയി കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ആ ന്യൂനത പടച്ച തമ്പുരാന് കൊണ്ടുവന്നിട്ടല്ലാതെ ഒരാളെയും അല്ല വെറുതെ വിടൂല്ല. ഇത് മഹത്തുക്കളുടെ വചനമാ, ഇത് മഹാന്മാരുടെ വചനമാണ്. ഒരാളെ ചീത്ത പറയാന് നമ്മൾ വേണ്ട, ഒരാളെ നമ്മളെ കുറ്റപ്പെടുത്താൻ പോവണ്ട. അവര് പറയുന്നില്ലേ, ഇവര് പറയുന്നില്ലേ, ഇത് ന്യായമല്ല. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്, മൽകസുറ കലാമുഹോ വകസുറ ദുനൂബുഹോ, ഒരാളെ സംസാരം അധികരിച്ചു കഴിഞ്ഞാൽ, സംസാരം ഇങ്ങനെ അധികരിക്കുന്ന സമയത്ത് അവന്റെ തെറ്റുകൾ ഇങ്ങനെ ജീവിതത്തിൽ വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരാളുടെ ഒരാണിന്റെ പെണ്ണിന്റെ ദോഷങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ, മാത്ത കൽബുഹോ, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഹീമാൻ മരണപ്പെട്ടു പോകുന്നതാ. ഒമൻ മാത്ത കൽബുഹോ, ഒരാളെ ഹൃദയം അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാ അവൻ നരകത്തിലേക്ക് കടന്നു പോകുമെന്നാണ്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഹൃദയത്തിലൊരാളോട് വെറുപ്പ് തരല്ലേ, ഞങ്ങളെ ഹൃദയത്തിലൊരാളോട് അകൽച്ച തരല്ലേ, ഞങ്ങളെ ഹൃദയത്തിലൊരാളോട് ദേഷ്യം തരല്ലേ, ഞങ്ങളെ ഹൃദയത്തിലൊരാളോട് പിണക്കം തരല്ലേ. നിഷ്കളങ്കമായ മനസ്സു തരണേ റഹ്മാനെ, നിഷ്കളങ്കമായ മനസ്സു തരണേ റഹ്മാനെ. നമ്മളെ കുറ്റം പറഞ്ഞു എന്ന റീസൺ പറഞ്ഞിട്ട് തിരിച്ചു പറയാനല്ല നമുക്കധികാരം ില്ല. നമ്മളെ ചീത്ത പറഞ്ഞു എന്ന പേരിന് തിരിച്ചു പറയാനല്ല നമുക്ക് അവകാശം തന്നിട്ടില്ല. എത്ര വലിയ ശത്രുക്കളുടെ പേമാരി ഹബീബായ തങ്ങൾക്കെതിരെ വന്നപ്പോൾ പോലും മുത്തു റസൂലുള്ള പുഞ്ചിരി എന്ന പൂങ്കുട കൊണ്ട് തടുത്ത മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തന്നെ എറിഞ്ഞ കല്ലുകൾ ആ കല്ലുകൾ എടുത്ത് മാറ്റി എറിഞ്ഞവർക്കെതിരെ എറിഞ്ഞവർക്കെതിരെ സ്നേഹം കൊണ്ട് പുഞ്ചിരി കൊണ്ട് മറുപടി പറഞ്ഞ ലോകത്തിൽ ൂറേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങളെ കൽബൊന്ന് നന്നാക്കണേ റഹ്മാനെ. അതുകൊണ്ട് ഒന്നാമത്തെ തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോ അറിവിന്ദിലാവ് കേൾക്കുന്ന ഓരോരുത്തരോടും പറയാണ്, ഒന്നാമത്തെ തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ കൽബ് നന്നാവണമെന്ന് നിയത്തോടെ ചൊല്ലുക. ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം, ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം, ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം. നിങ്ങൾ നിങ്ങളെ കൽബിലേക്ക് നോക്കുക, നിങ്ങൾ നിങ്ങളെ ഹൃദയത്തോടെ ചോദിച്ചു നോക്കുക, ഈ ഹൃദയത്തിൽ ഒരാളോട് പിണക്കമുണ്ടോ, ഈ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യം ണ്ടോ, ഈ ഹൃദയത്തിൽ ആരെങ്കിലും ശത്രുവായി നാ കൊണ്ട് നടക്കുന്നുണ്ടോ, ഈ ഹൃദയത്തിന്റെ കത്താരോടെങ്കിലും ഒരു ചെറിയ അകൽച്ചയുണ്ടോ, ഈ
ഈ ഹൃദയത്തിന്റെ കത്താരോടെങ്കിലും ഞാൻ വെറുപ്പ് കൊണ്ട് നടക്കുന്നുണ്ട്. അല്ലാ, മറ്റുള്ളവരെ പറയുന്നതനുസരിച്ച് കേട്ട് നടന്ന്, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തുകൾ കേട്ട് നടന്ന്, അല്ലാ എന്റെ ഹൃദയത്തിന്റെ കത്ത് മറ്റൊരാളോട് വെറുപ്പ് വന്നു പോയ അല്ലാ എന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കണേ, എന്ന് സ്വന്തം ഹൃദയത്തോടെ ചോദിച്ചു നോക്കണേ. മനുഷ്യനല്ലേ, തെറ്റുവരാത്തവരാരാ, കുറവ് വരാത്തവരാരാ, അതൊക്കെ പടച്ചിറപ്പായ യജമാനോട് പൊട്ടിക്കരഞ്ഞ് നമ്മൾ പറയേണ്ടതാണ്. അതിന്റെ പേരിൽ നമ്മൾ മറ്റൊരാളെ ചീത്ത പറയാനോ, മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ, കൂട്ടുകാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനോ, പ്രിയപ്പെട്ടവരെ നമ്മൾ മുതിരാ പാടില്ല എന്ന സ്നേഹത്തോടെ എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി തിബ്ബു സ്വലാത്ത് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ കൽബൊന്ന് നന്നാവണം, എന്റെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങി വരണം, എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ മുഴുവനും അള്ളാഹു തുടച്ചു മാറ്റണമെന്ന നിയത്ത് വച്ചിട്ട് എല്ലാവരും ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വാഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബ്സ്വാനി വളിയാഇഹാ വഖൂതിൽ റവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബ്സ്വാനി വളിയാഇഹാ വഖൂതിൽ റവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബ്സ്വാനി ിട്ട് തല മുഴുവനായിട്ടും തടവിക്കൊടുക്കണം. ഈ സ്വലാത്ത് കൊണ്ട് നമ്മുടെ തലയുടെ അസുഖങ്ങളെല്ലാം മാറ്റട്ടെ. മാറാത്ത തലവേദന, മൈഗ്രീന്റെ വേദന, തലകറക്കം വരുന്നത്, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത്, തലയിൽ താരം നിറയുന്നത്, തല സംബന്ധമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ, പടച്ചറബേ തിബ്ബു സ്വലാത്തിലൂടെ ഞങ്ങൾക്ക് നീ മാറ്റം തരണം. അല്ലാ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. എല്ലാരും കയ്യിലൂതി തടവണട്ടോ, എല്ലാരും പറയുന്നത് പോലെ തന്നെ ചെയ്യണം, എല്ലാരും ചെയ്യണം. ആ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബ്സ്വാനി വളിയാഇഹാ വഖൂതിൽ റവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. രണ്ട് കയ്യിലൂതി, രണ്ട് കയ്യിലൂതിയിട്ട് തല മുഴുവനായിട്ട് തടവി കൊടുക്കി. ആ തല മുഴുവനായിട്ട് എല്ലാരും തടവി കൊടുക്കി. അല്ലാഹുവേ നീ സുഖപ്പെടുത്തണേ, അല്ലാ നീ ശിഫയാക്ക് റബ്ബേ, നീ ശിഫയാക്ക്. അല്ലാ തലവേദന ഇവിടെ വെച്ച് മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾക്ക് മാറ്റണേ റഹ്മാനേ. തല സംബന്ധമായ എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ഇവിടെ വെച്ച് നീ സുഖപ്പെടുത്തണം. അല്ലാ ഇവിടെ വെച്ച് നീ സുഖപ്പെടുത്തണം. അല്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
തുബ്ബിൽ ഖുലൂബി വദവാഇഹ വാഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വളിയാഇഹ വഖൂതിൽ ലർവാഹി വഹദാഇഹ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. രണ്ട് കൈയിലൂതുക, രണ്ട് കണ്ണുകൾ ഇങ്ങനെ തടവിക്കൊടുക്കുക, മുഖം മുഴുവനായിട്ടും തടവിക്കൊടുക്കുക, ചെവി മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. ഈ കണ്ണിന്റെ മനോഹരമായ കാഴ്ച തരണമല്ല. ആമീൻ പറയേ. റബ്ബേ, ഈ ഉമ്മമാരുടെ ഉപ്പമാരുടെ സഹോദര സഹോദരിമാരുടെ പൂമ്പാറ്റ കുഞ്ഞുമക്കളുടെ കണ്ണിന്റെ കാഴ്ച തരണമല്ല, കണ്ണിന്റെ കാഴ്ച തരണമല്ല. ഈ കണ്ണിന്റെ മൂടൽ നീ മാറ്റി റബ്ബേ, ഈ കണ്ണിന്റെ മൂടൽ നീ മാറ്റി റബ്ബേ. ഇന്നലെ പാതിരാ സമയത്ത് മടവൂർ ശൈഖുനാനെ പോയി സിയാറത്ത് ചെയ്തപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, പെട്ടെന്ന് കണ്ണിന്റെ മൂടൽ വന്നു പോയതാണ്. ആ കുടുംബത്തിന്റെ അത്താണിയാണ് ആ ചെറുപ്പക്കാരന്റെ കണ്ണിന് കാഴ്ച കൊടുക്ക റബ്ബേ. അല്ലാഹുവേ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത എത്രയോ സഹോദര സഹോദരിമാര്, കാഴ്ച കുറഞ്ഞു പോയവരെ, തിമിരം ബാധിച്ചവരെ, ചൊറിച്ചിൽ വരുന്നവരെ, വേദന വരുന്നവരെ, കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു കൊണ്ടിരിക്കുന്നവരെ, കോങ്ങണ്ണ് ബാധിച്ചവരെ, ഞങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുന്നവരുണ്ട് റബ്ബേ. ശിഫയാക്ക് അല്ലാ, ഈ മുഖത്തുള്ള പാടുകളും രോഗങ്ങളും മാറ്റിത്തരണേ റഹ്മാനേ, ചെവി വേദന മാറ്റണേ റഹ്മാനേ, കാതിന് കേൾവി ശക്തി തരണമല്ല. ചെവിയിൽ നിന്ന് നീരൊലിക്കുകയാണ്, ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് പെട്ടെന്ന് തളർന്നു വീഴുകയാണ്. അല്ലാ, തിബ്ബ് സ്വലാത്തിലൂടെ മാറ്റി അല്ലാ, തിബ്ബ് സ്വലാത്തിലൂടെ മാറ്റണേ തമ്പുരാനേ. അടുത്ത സ്വലാത്ത് ചൊല്ല കൈ ഉയർത്തി പിടിച്ചിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വളിയാഇഹ വഖൂതിൽ അർവാഹി വഗദാഇഹ വഅലാ ആലിഹി وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. شفرند كيلو ديت پيرديم كيتم تڑوغا پيرديم كيتم تڑوغي كودوكوغا രണ്ട് കൈകളും മുഴുവനായിട്ടും തടവിക്കൊടുക്കുക, ഷോൾഡർ മുതൽ കൈ മുഴുവനായിട്ടും തടവിക്കൊടുക്കുക. ഈ ഷോൾഡർ വേദനയും കൈമുട്ട് വേദനയും കഴുത്ത് വേദനയും പെരിടി വേദനയും സ്വലാത്തിലൂടെ മാറ്റണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വളിയാഇഹ വഖൂതിൽ അർവാഹി വഗദാഇഹ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹ വനൂരിൽ ലബസാരി വളിയാഇഹ وقوت الارواح وغذائها وعلى آله وصحبه وسلم. രണ്ട് കൈയിലൂതിയിട്ട് നെഞ്ചു മുഴുവനായിട്ട് തടവിക്കൊടുത്തേ, അടിവയറ് വരെ മൂന്ന് പ്രാവശ്യം തടവിക്കൊടുക്കുക. ഹാർട്ടിന് പ്രോബ്ലമുള്ളവരുണ്ട്, കിഡ്നി തകരാറിലായവരുണ്ട്, ഡയാലിസ് ചെയ്യുന്നവരുണ്ട്, ലിവറിന് പ്രോബ്ലം വന്നവരുണ്ട്, ലിവർ മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, ശരീരത്തിൻ്റെ ഉള്ളിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട്, വയറ് വേദനിക്കുന്നവരുണ്ട്, നെഞ്ചു വേദനയാണ്, നെഞ്ചിരിച്ചിലാണ്, ഗ്യാസിന്റെ പ്രോബ്ലമാണ്. റബ്ബേ, സ്വലാത്ത് ഞങ്ങൾ പ്രതീക്ഷയോടെ ചൊല്ലി ഈ കൈകൾ നീ തട്ടിക്കളയല്ല, ഈ ഉമ്മമാരുടെ ഉപ്പമാരുടെ കൈകളെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ, ഞങ്ങളെ രോഗങ്ങളെ നീ മാറ്റണമല്ലാ.
എല്ലാരും തടവി കൊടുക്കിട്ടോ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. രണ്ട് കയ്യിൽ ഊതുക, രണ്ട് ഭാഗത്തെ തുടയും തുട തടവി കൊടുക്കുക, കാലുമുട്ട് വരെ തടവി കൊടുക്കുക. അല്ലാഹു നമ്മുടെ വേദനകൾ മാറ്റട്ടെ. നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഇടത് കാലിന്റെ തുടയിൽ പൊട്ടുണ്ട്. വലിയ വിഷമത്തിലാണ്. ശിവ കൊടുക്ക് ശിവ കൊടുക്ക് അല്ലാ, ശിവ കൊടുക്കണേ തമ്പുരാനേ. എല്ലാവരും ചൊല്ലോ, അല്ലാഹുമ്മ സല്ലി അലാ. കാൽമുട്ടൊക്കെ തടവിക്കൊടുക്കി ഉമ്മമാനെ ഉപ്പമാനെ. കാൽമുട്ട് വല്ലാതെ വേദനിക്കുന്നവരുണ്ട്, കാലിലൊക്കെ നീര് വന്നവരുണ്ട്, ഗുളിക കഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, തുടയല്ലേ പൊട്ടിയവരുണ്ട്, ക്ഷതം പറ്റിയവരുണ്ട്, ചതവ് വന്നവരുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ ഉറക്കം വരാതെ എപ്പോഴും മരുന്ന് കഴിച്ചിട്ട് ഉറക്കിന്റെ ഗുളിക കുടിച്ച് ഉറങ്ങുന്നവരുണ്ട്. റബ്ബേ പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. രണ്ട് കൈ ഓതുക, ഇൻഷാ അല്ലാ കാല് മുഴുവനായിട്ടും തടവി കൊടുത്തേ. എല്ലാവരും രണ്ട് കാലം മുഴുവനായിട്ടും തടവി കൊടുക്കുക. ഈ കാൽവേദന അല്ലാ സുഖപ്പെടുത്തട്ടെ, കാലിലെ നീരല്ലാഹു സുഖപ്പെടുത്തട്ടെ, കാലിൻ്റെ അടിവേദന അല്ലാഹു സുഖപ്പെടുത്തട്ടെ, കാല് വിളിച്ച അല്ലാഹു സുഖപ്പെടുത്തട്ടെ, കാല് ചൊറിച്ചൽ അല്ലാഹു സുഖപ്പെടുത്തട്ടെ, മസിൽ കയറുന്ന വേദന അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമ്മുടെ ഈ രണ്ട് കാലിനും എന്തെല്ലാം വേദനകളും അസുഖങ്ങളും ഉണ്ടോ പടച്ചവനെ സ്വലാത്തിലൂടെ ശിഫ കൊടുക്കണേ റഹ്മാനെ. കാല് മുറിക്കപ്പെട്ടവരുണ്ട്, ഷുഗർ ബാധിച്ച് മുറി വന്നിട്ട് ഉണങ്ങാത്ത മുറിയുമായി ഓരോ ദിവസവും ഒന്നരാടം കാലിങ്ങനെ മുറിവ് ഡ്രസ് മാറ്റി അടിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ശിഫ കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാ അടുത്ത മൂന്ന് സ്വലാത്ത് ചൊല്ലുന്നത് നമ്മുടെ വീട്ടിലെ തളർന്ന് കിടക്കുന്നവരില്ലേ, നമ്മുടെ വീട്ടിലെ ചലനമില്ലാതെ മാസങ്ങളായി വർഷങ്ങളായി ഒരേ ഒരു കിടപ്പിലാണ്, ബോധം തിരിച്ചു വരാതെ, ഒരു ഭാഗം അനങ്ങാതെ, ഒരു ഭാഗം തളർന്നു പോയവരെ, മുഴുവനും തളർന്നു പോയവരെ, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവരെ, അല്ലാഹുവേ
അപകടം പറ്റിയിട്ട് കൈകാലുകൾക്ക് ശരീരത്തിന്റെ പല ഭാഗത്ത് കമ്പീട്ട് കിടക്കുന്നവർ, പൂരവേദനിച്ചിട്ട് ബെൽറ്റിട്ട് കഴിയുന്നവർ, അങ്ങനെ തുടങ്ങിയിട്ട് പല രോഗങ്ങളും പല അസുഖങ്ങളുമായി കഴിയുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഒരു മൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലാ. ആ മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾ അവരുടെ സമീപത്തേക്ക് നിങ്ങളൊന്ന് മാറി നിൽക്കണം. എന്നിട്ട് സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണേ. കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട ഉപ്പ വന്നിട്ട് പറയാണ്, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാഷയിൽ പറയുന്ന പൂമ്പാറ്റ പൊന്നുമോനുണ്ടല്ലോ, എന്റെ വീട്ടിലൊരു പേര കുഞ്ഞുണ്ട് ഉസ്താദേ, ആ കുഞ്ഞിന്റെ കഴുത്തുറച്ചിട്ടില്ല. ഓരോ ദിവസവും മറവിന്ദിലാവിന്റെ മജിലിസിൽ എന്റെ മടിയിൽ ഞാൻ ആ പൂമ്പാറ്റ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലിങ്ങനെ മന്ത്രിച്ചു കൊടുക്കും, ഹത്താദിലെ ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കും. ഇന്ന് അൽഹംദുലില്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞിന് കുറച്ച് സമയം വൈകിട്ടാണെങ്കിലും കഴുത്തൊക്കെ അൽഹംദുലില്ലാ റാഹത്തായി വരുന്നുണ്ട് ഉസ്താദേ. ആ ഉപ്പാന്റെ നല്ല മനസ്സാണ്, ആ ഉമ്മാന്റെ നല്ല മനസ്സാണ്. അവരെ സ്വലാത്ത് ചൊല്ലുമ്പോ പ്രിയപ്പെട്ട പോള കുഞ്ഞിനെ സ്വന്തം മടിയിൽ കൈവച്ചിട്ട് സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുക്കുകയാണ്. സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ശിഫ തരുന്നതാണ്. അതുകൊണ്ട് സുഖമില്ലാത്ത മക്കളെ നിങ്ങളെ മടിയിലേക്ക് ചേർത്ത് വെക്കുക. കൈ തുറക്കാത്ത മക്കളുണ്ട്, നടക്കാൻ കഴിയാത്ത മക്കളുണ്ട്, അസുഖങ്ങളും ചൊറികളും പ്രയാസങ്ങളും രോഗങ്ങളും, മാറാത്ത പനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു രോഗം, ഇങ്ങനെ പല രോഗങ്ങളെക്കൊണ്ട് വിഷമിക്കുന്നവര്, ഓട്ടിസം ബാധിച്ച മക്കളെ, ഭ്രാന്ത് ബാധിച്ച മക്കളെ, കാശിയും കുറുമ്പും ദേഷ്യം മാറാത്ത മക്കളെ, അങ്ങനെ നമ്മുടെ പൂമ്പാറ്റ മക്കളെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഖദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഖദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഖദാഇഹാ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. മക്കളെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക. എല്ലാവരും സുഖമില്ലാത്ത ഉമ്മാനെ, സുഖമില്ലാത്ത ഉപ്പാനെ, ഭാര്യ ഭർത്താവിനെ, മക്കളെ, കൂട്ടുകുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ മക്കളെ, എല്ലാവരെയും നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാ ഒരു മൂന്ന് സ്വലാത്ത് കൂടി നമ്മളെ ചൊല്ലാണ്. അത് എന്തിനാണെന്നറിയോ? എത്രയോ പ്രിയപ്പെട്ട ഉമ്മാമമാരും ഉപ്പാപ്പമാരും വാഹനത്തിൽ സുഖമില്ലാതെ, വീൽ ചെയറിൽ സുഖമില്ലാതെ, എത്രയോ സഹോദര സഹോദരിമാരെ, ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, കുഞ്ഞു പൂമ്പാറ്റ മക്കള്, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഓരോ ദിവസവും ഇവിടെ അറിവിന്നിലാവിന്റെ നിലാമുറ്റത്ത് വന്ന് അവരുടെ രോഗങ്ങള്, അവരുടെ ഉമ്മാന്റെ രോഗങ്ങള്, അവരുടെ ഉപ്പാന്റെ രോഗങ്ങള്, അവരുടെ കുടുംബത്തിന്റെ രോഗങ്ങള്, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, കടങ്ങള്, മക്കളില്ലാത്തവരെ കെട്ടിച്ചയക്കാൻ കഴിയാത്തവര്, വീടില്ലാത്തവര്, കല്യാണം ശരിയാവാത്തവര്, ഇങ്ങനെ തുടങ്ങി നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങളുമായി ഓരോരുത്തരെ ഓരോ ദിവസം ഒരാവും പകലുമില്ലാതെ വരാറുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമുക്കൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലാം. പടച്ചവനെ, അവരുടെ സങ്കടങ്ങളൊക്കെ മാറ്റണം അല്ലാ, അവരുടെ വിഷമങ്ങളൊക്കെ നീക്കണം അല്ലാ, അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റണം അല്ലാ.
തിബ് സ്വലാത്തിനോടെ അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم രണ്ട് കൈയിലൂതിയിട്ട് ശരീരമാകെ തടവിക്കൊടുക്കുക. മജ്ലിസിൽ വെച്ച വെള്ളത്തിലെല്ലാവരും മന്ത്രിക്കുക. മജ്ലിസിൽ വെച്ച മരുന്നിൽ നിങ്ങളെ മന്ത്രിക്കുക. കഷായത്തിലെ അരിഷ്ടത്തിലെ മജ്ലിസിൽ വെച്ച എന്തെല്ലാ മരുന്നുകളും ഗുളികകളും ഉണ്ടോ എല്ലാത്തിലും നിങ്ങളെ മന്ത്രിക്കുക. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് മഹാനായ കുത്തുബുൽ ആലം മടവൂർ ശൈഖുന അവിടത്തെ തവസ്സുൽ ബൈത്ത് നമ്മൾ ചൊല്ലുകയാണ്. എല്ലാവരും ചൊല്ലണം കേട്ടോ, എല്ലാവരും ചൊല്ലണം കേട്ടോ. ഉസ്താദേ അല്ലാ പൂനൂർ ഇഷാഅത്ത് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളായ സമാൻ ആബിദ് മുഹമ്മദ് ആരിഫി എന്ന പ്രിയപ്പെട്ട മക്കളുടെ മാതാവ് താമരശ്ശേരി ചുങ്കം പനന്തോട്ടം ഓർക്കിഡ് കോളനിയിൽ താമസിക്കുന്ന ഫാത്തിമ സാജിദ എന്ന സഹോദരി, അല്ലാഹുവേ ലോകത്തോടെ വിട പറഞ്ഞു പോയി ആ പ്രിയപ്പെട്ട സഹോദരി. രാവിലെ മക്കളെ സ്കൂൾ വണ്ടിയിൽ കയറ്റി തിരിച്ചു പോരുമ്പോ ടിപ്പറ് കയറി മരിച്ചതാണ് ഉസ്താദേ. പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹുവേ കുഞ്ഞുമക്കളെ കലാലയങ്ങളിലേക്ക് യാത്രയാക്കി തിരിച്ചു പോരുമ്പോ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടു പോയ ഞങ്ങളെ ഫാത്തിമ സാജിദ എന്ന സഹോദരിയുടെ കബറിടത്തിലേക്ക് ഈ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചൊല്ലിയതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനേ. ആ കബറുകൾ നീ സ്വർഗമാക്കുക അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കബറ് നീ വിശാലമാക്കണേ റഹ്മാനേ. സ്വർഗം നൽകണം അല്ലാ. ആ മക്കൾക്കും ആ കുടുംബത്തിനും ക്ഷമ കൊടുക്കണേ അല്ലാ. എല്ലാവരും ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ നഖ്മദുല്ലാഹൽ മുജീബ കുല്ല ദണവാത്തിൽ ലനാ ലാലനാ റബ്ബുൻ സിവാഹു ഇന്നഹുൽ ബറു അലീ റബ്ബുന സല്ലാ വസല്ലം കുല്ല ഹാലാത്തിൻ ആലാ അഹ്മദൽ ഹാദി വാലി വസ്സിഹാബി വൽവലി നഹ്നു നദ്ഉ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാസത്തിൻ ബികുവ്വത്തി ഐനിനാ മദ്ഉർവലി ഖദ് റജൗന നസ്ര വൽ ഫൂതൂഹ ഫീ ഉമൂരിനാ സി മാഫി അംരിനാബി ജാഹി കുമ്മട മുർവലി ഇന്നനാന തീലൈക്കും ലില്ലി സാഹത്തി മാബിന ശിദ്ദത്തോസു ആഫതയ്യ ശൈഹനാമട മുർവലി ലൈസ ഹുസറാനുൽ ലിമൻ ആതാ ഇലൈക്കും താലിബ ബൽബി മത്ലൂബിൽ ഓകദ ഫാസയ മട മോർവലി കമ്മറീതിൽ കത് അതാഹോ കാമിനു ശീഫാ ബികോ ലൈസ
ബിൽ ബൽബിൽ കൗലിയാമടൂർവലി കുല്ലിഫിരി ശൈത്താനുവജിന്നിൻമാരിതി അതിഹിപന്മാനജ്ജിനായ കുതുബനാമടൂർവലി കംകുറൂപാതിൽ കശഫതം അന്നസീനീതാഇഹി ഫക്ഷിഫൽ അന്നവദായ ശൈഖനാമടൂർവലി ഫർജൻ അന്നല്ലദാവ കുല്ലമായോഹിബുനാ ഫിദ്ദുനാ വഫിമഅദി ശൈഖനാമടൂർവലി കുംതകഫൽ ഹമ്മിയല്ലി മന്ന താക്കും ലാജി ആ കുംതഫീനാ നാസിറയ്യ സയ്യദി മടവൂർവലി അഴുത്തിനാമിം കല്ലിഗാസ ഹിന്ദ കുല്ലി ഹൗലിനാ സുബ്ബഫീനല്ലം നമിൽക്കും ശൈഖനാമടവൂർവലി അൻത ഉസ്താദുൽ ലനാ അം ശൈഖുനാ ഫാമാലനാ മിൻഹുമാ ഹസ്ബുക റോസ്തിം മിൻക യമടവൂർവലി ربنا اللهم اوصلنا الى مأمولنا وارحمنا دائميا شيخنا مدورولي واهدنا نهج الهدى واهب لنا رضوانك كل حالات بحق شيخنا مدور ولي آتنا أمنا عظيما وسرورا الذي يجي مالك الموت بحق شيخنا مدور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد سالي بنبي مدور ولي وفقنا لجواب المالكين بالرضا كلنا رحمان نبي شيخنا مدور ولي ربي سلم يوم بعثتنا غدا للموقف خفف النصاب نبي شيخنا مدور ولي ربي سلم هذه الأمة أزلق القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم في شفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله مدبور الوارم തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖനാ യാ ശൈഖനാ മടവൂരിൽ വാഴും തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖനാ യാ ശൈഖനാ ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله
റഹ്മാന്റെ ഹളറത്തിലേക്ക് ഞങ്ങളെ തവസ്സുൽ ബൈത്തി എത്തിക്കണേ റഹ്മാനെ, അവിടത്തെ പൊരുത്തം തരണമല്ലാ. യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെയും അറിവിന്ദിലാവിന്റെ ആത്മീയ മജിലിസിനെ കേട്ടുകൊണ്ടിരിക്കുന്നവന്, ഞങ്ങളെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവന് എല്ലാവരുടെ മുറാദും ഹാസുലാക്ക് റബ്ബേ, എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ, എല്ലാവർക്കും നീ റാഹത്തും സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ലാ. അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്ക് അല്ലാഹുവേ. ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ പവിത്രമായ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങളെ കൂടെ ഇത്രയും നേരം ഖുർആനോ നീ സ്വലാത്ത് ചൊല്ലി ദിക്ര ചൊല്ലിയ ഞങ്ങളെ വലിയുമ്മമാര് വലിയുപ്പമാര് ഉമ്മാമമാര് ഉപ്പാപ്പമാര് ഈ മജ്ലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ആ വീട്ടിലെ മക്കൾ മരുമക്കള് കുഞ്ഞു പൂമ്പാറ്റ മക്കളടക്കം റബ്ബേ എല്ലാവരിലും ബറക്കത്ത് കൊടുക്ക അല്ലാ. ഞങ്ങളെ തെറ്റുകൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാനെ, കൽബ് നന്നാക്കി തരണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, തഖ്‌വ നൽകണേ അല്ലാ, മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കി തരണേ റഹ്മാനെ, എല്ലാവിധ വിഷമങ്ങളും ടെൻഷനുകളും മെടങ്ങേറുകളും സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ, ആഫിയത്തോടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളെല്ലാം ഹൈറായ നിലക്ക് നീ പൂർത്തീകരിക്കണേ റബ്ബേ, എവിടെയും ഒരു തടസ്സവും തരല്ല. മാരകമായ രോഗങ്ങളെ തന്നെ ഞങ്ങളെ തളർത്തല്ല. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട്, ട്യൂമർ ബാധിച്ചവരുണ്ട്, കിഡ്നി ഫെയിൽഡ് ആയവരുണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ലിവറിന് പ്രോബ്ലം വന്നവരുണ്ട്, ഹാർട്ടിന് പ്രോബ്ലം വന്നവരുണ്ട്, തലച്ചോറിന് പ്രോബ്ലം വന്നവരുണ്ട്, റഹ്മാനെ പ്രശ്നകാരി ബോധം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കുയഞ്ഞു പോയവരുണ്ട്. റബ്ബേ നീ ശിഫ കൊടുക്കണേ, പടച്ചവനെ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ കുഞ്ഞു പൂമ്പാറ്റ മക്കള്, കഴുത്തുറക്കാത്ത മക്കള്, മാസം തികയാതെ പ്രസവിച്ച മക്കള്, പ്രസവിച്ച ഉടനെ രോഗങ്ങളാണ്, കഴുത്തുറച്ചിട്ടില്ല, അസുഖങ്ങളാണ്, നടന്നു കിട്ടിയിട്ടില്ല, സംസാരം ക്ലിയറായി വന്നിട്ടില്ല, കേൾവി ടെസ്റ്റ് ചെയ്തപ്പ വേണ്ടത് പോലെ വന്നിട്ടില്ല. അല്ലാ പാല് കുടിക്കാത്ത മക്കള്, രാത്രി ഞെട്ടി ഉണർന്ന് ഉറക്കമില്ലാതെ കരയുന്ന മക്കള്, തീരെ കരച്ചിൽ വരാത്ത മക്കള്, റഹ്മാനെ അങ്ങനെ തുടങ്ങിയിട്ട് കുഞ്ഞുനാളിലെ ഓട്ടിസം ബാധിച്ച് വികലാംഗത ബാധിച്ച് ഞങ്ങളെ കുഞ്ഞു മക്കള് റബ്ബേ നിന്നോട് ഞങ്ങളെ ചോദിക്കുകയാണ്, മുറിച്ചുണ്ട് വന്ന് റബ്ബേ ചുണ്ടും മൂക്കും ഒരുപോലെ ഒട്ടിപ്പിടിച്ച ചെറിയ കുഞ്ഞു പൂമ്പാറ്റ മക്കളുള്ള പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മാമമാരുടെ രോഗങ്ങളെ മാറ്റണേ റബ്ബേ, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരുടെ രോഗങ്ങളെ മാറ്റണേ റഹ്മാനേ,
ഞങ്ങളെ ഭാര്യമാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, ഭർത്താക്കന്മാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, കൂട്ടുകാരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മരുന്ന് കുടിക്കുന്നവരുണ്ട്, മാനസിക രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാം പടച്ചവനെ നീ ശിഫയാക്കി തരണേ റഹ്മാനേ. അല്ലാ, വീടില്ലാത്തവർക്കൊരു വീട് നൽകുക അല്ലാ, വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കി തരണമല്ലാ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണം അല്ലാ, വഴിയില്ലാത്തവർക്ക് വഴി നൽകണം അല്ലാ, വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ, ഞങ്ങളുടെ ബിസിനസ്സിൽ നീ പറക്കത്തു നൽകു റബ്ബേ, കച്ചവടത്തിലെ പറക്കത്തു നൽകു റബ്ബേ, കൃഷിയിലെ പറക്കത്തു നൽകു റബ്ബേ. അല്ലാ, ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിലെല്ലാം നീ പറക്കത്തു തരണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളെ വാഹനങ്ങളിൽ പറക്കത്തു തരണേ, ഏർപ്പാടിൽ പറക്കത്തു തരണേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ, അവരുടെ ജോലികളും നീ ഖൈറും പറക്കത്തും മേറ്റിക്കൊടുക്കണേ, അവരുടെയും ഞങ്ങളുടെയും കടങ്ങൾ നീ വീട്ടിൽ തരണമല്ലാ. റബ്ബേ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കുക അല്ലാ, ഭാര്യയുടെ സ്വഭാവം നന്നാക്കുക അല്ലാ, മക്കളെ സ്വഭാവം നന്നാക്കണേ അല്ലാ, പിണങ്ങി നിൽക്കുന്ന കുടുംബത്തെ ഒന്നിപ്പിക്ക റബ്ബേ, കേസുകളെല്ലാം നീ റാഹത്താക്ക റബ്ബേ. അല്ലാഹുവേ, ജയിലിൽ കിടക്കുന്നവർക്ക് നീ മോചനം നൽകു അല്ലാ, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ, ആഫിയത്തു തരണേ, ദീർഘായുസ്സു തരണേ, ഒരു അപകടത്തിലും ഞങ്ങളെ പെടുത്തല്ല, ദുന്യാവലം ആഖിറത്തിലും ഞങ്ങളെ കൊടുക്കല്ല, ഞങ്ങളെ വഷളാക്കല്ലേ, ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ വഷളാക്കല്ല. റബ്ബേ, ഞങ്ങളെ ഇസ്സത്ത് നീ നിലനിർത്തുക അല്ലാ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അറിവിന്ദിലാവ് കുടുംബങ്ങളെ, അറിവിന്ദിലാവ് കാണുന്ന വീടുകൾ, കേൾക്കുന്ന വീടുകൾ, ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്ന കുടുംബങ്ങളെ, എല്ലാവർക്കും നീ റഹ്മത്തു നൽകു റബ്ബേ, അവരെ മജ്ലിസിൽ വെച്ച വെള്ളത്തിലും മരുന്നിലും ചീരണിയിലും പറക്കത്തു നൽകു റബ്ബേ, എത്തീ മക്കളുടെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കുക അല്ലാ, അറിവിന്ദിലാവിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ച ഒരു ഇടങ്ങേറവരും അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവര്, ഒരു കാര്യം സാധിച്ചു കിട്ടാൻ നേർച്ചയാക്കുന്നവര്, ഒരു വിഷമം വരും അറിവിന്ദിലാവിലേക്ക് നേർച്ചയാക്കുന്നവര്, എല്ലാവരുടെ നേർച്ചകളും കബൂലാക്കണേ, അതിനൊക്കെ അവർക്ക് പ്രതിഫലം കൊടുക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിന് കല്യാണ പ്രായമെത്തിയ സഹോദര സഹോദരിമാരുണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല കല്യാണം നീ റെഡിയാക്കി കൊടുക്ക റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കുക അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനേ, ഗർഭിണികളുടെ പ്രയാസങ്ങളെ മാറ്റണേ റഹ്മാനേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക അല്ലാ, കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരെ നീ ബറക്കത്തു നൽകണേ അല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരണേ റഹ്മാനേ, ഞങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നല്ല വിജയം നൽകു റബ്ബേ, സ്കൂളുകളിൽ സീറ്റ് നൽകു റബ്ബേ, അവരാഗ്രഹിച്ച കോളേജുകളിൽ സ്ഥാനം നൽകു റബ്ബേ, അവർക്ക് നല്ല ഓർമ്മ ശക്തി ബുദ്ധിശക്തി നൽകു റബ്ബേ, എല്ലാവിധ വിഷമങ്ങളും മാറ്റി അല്ലാ, സിഹ്ര ബാത്തിലാക്കണേ, കണ്ണേറെ ബാത്തിലാക്കണേ, നാപ്പോര് ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ, സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ, സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ, സർവശറുകളും നീ ബാത്തിലാക്കുക അല്ലാ, ഞങ്ങളെ പ്രവാസികളെ നീ കാക്ക് റബ്ബേ, പടച്ചവനെ അവരുടെ പ്രയാസങ്ങളെ മാറ്റുക അല്ലാ, അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുക അല്ലാ, ഓരോ ദിവസവും ഞങ്ങളടുക്കൽ വന്നത് വാ കൊണ്ട് ഏൽപ്പിക്കുന്നവരെ ആരെയും നീ കൈവടിയല്ലേ, എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ, എല്ലാവർക്കും സ
സമാധാനം നൽകണേ, റാഹത്ത് നൽകണേ, സന്തോഷം നൽകണേ. മക്ക മദീന കാണാൻ ഭാഗ്യം തരണേ, ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ, ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഇന്നലെ വരെ ഈ മജ്ലിസ് കേട്ടവരിൽ പലരും മരിച്ചു പോയി. അല്ലാ റബ്ബാഹുവേ, പാവപ്പെട്ട ഉമ്മയടക്കം പലരും മരണപ്പെട്ടു പോയ ഖബറിലാണ്. ആ കബറുകളെല്ലാം നീ സ്വർഗത്തിന്റെ പോതോപ്പാക്കണേ റഹ്മാനെ, വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയ ലോകത്ത് ഉന്നതമായ പദവി നീ അവർക്ക് നൽകണേ അല്ലാ. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة ഹസനതൽ വഖിന അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ്. മുത്തിൻ തുണയല്ലാതെന്തിവർക്കുണ്ട്, മുന്തും അത് പാടി ശിഫാവും പൂണ്ട്. മുത്തിൻ തുണയല്ലാതെന്തിവർക്കുണ്ട്, മുന്തും അത് പാടി ശിഫാവും പൂണ്ട്. ഇരുളാം കബറെന്നെ കാത്തിരിപ്പുണ്ട്, ഇവൻ ഒരു മയ്യിത്താകും നാളതുമുണ്ട്. ഇരുളാം കബറെന്നെ കാത്തിരിപ്പുണ്ട്, ഇവനൊരു മയ്യിത്താകും ണ്ട്. നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ് നരക കൊണ്ടില്ലെറിയും പേടിക്കൊണ്ടാണ്. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്,
കടത്തിയിടല്ല. ഇവനൊരു തോബ തരുമോ യാ ഷഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല, മലരിൻ മദതിന് പരീതിയില്ല. മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല, മലരിൻ മദതിന് പരീതിയില്ല. മദ്ഹിൻ ഹരം പോണ്ട ഫക്കീറാണല്ലാ, മദനി ഫുത്തുഹാത്തിൽ പൊതിഞ്ഞിടല്ലാ, മദ്ഹിൽ ഹരം പോണ്ട ഫക്കീറാണല്ലാ, മദനി ഫുത്തുഹാത്തിൽ പൊതിഞ്ഞിടല്ലാ. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലി നടത്തിയിടല്ലാ. ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. ഇവനൊരു തൗബ തരുമോ യാ റസൂലല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. അറിവിൻ നിലാവിൻ്റെ ഉമ്മമാർക്ക്, അറിവിൻ നിലാവിൻ്റെ ഉപ്പമാർക്ക്, അറിവിൻ നിലാവിൻ്റെ ഉമ്മമാർക്ക്, അറിവിൻ നിലാവിൻ്റെ ഉപ്പമാർക്ക്, എന്നും സമാധാനം നൽകണം അല്ലാഹ്, സങ്കടഭാരങ്ങൾ നീക്കണം അല്ലാഹ്, മനസ്സിൽ സമാധാനം നൽകണം അല്ലാഹ്, സങ്കടഭാരങ്ങൾ നീക്കണം അല്ലാഹ്. അറിവിൻ നിലാവിൻ്റെ വീടുകളിൽ, അറിവിൻ നിലാവിൻ്റെ നാടുകളിൽ, അറിവിൻ നിലാവിനെ കാണും മോരിൽ, അറിവിൻ നിലാവിനെ കേൾക്കും നോരിൽ, എന്നും റഹ്മത്ത് നൽകണേ അല്ലാഹ്, ഖൈറിൻ വഴികളേ കാട്ടണേ അല്ലാഹ്, എന്നും റഹ്മത്ത് നൽകണേ അല്ലാഹ്, ഖൈറിൻ വഴികളേ കാട്ടണേ അല്ലാഹ്. പലരും ഞങ്ങളോട് വിട ചൊല്ലിയേ, ആറടി മണ്ണിനുള്ളിൽ ഉറങ്ങും നോരേ,
പലരും ഞങ്ങളോടെ വിടാ ചൊല്ലിയേ, ആറണി മണ്ണിനുള്ളിൽ ഉറങ്ങുന്നോരേ, അറിവിൻ നിലാവിൻ കൂടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഇനി സ്വർഗം നൽകല്ല. അറിവിൻ നിലാവിൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട വർക്ക് നീ സ്വർഗം നൽകല്ല. അറിവിൻ നിലാവിൻ്റെ കാവലേകല്ല, കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല. അറിവിൻ നിലാവിൻ്റെ കാവലേകല്ല, കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല. മടവൂർ ശൈഖുലയുടെ തണല് നൽകല്ല, കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ല. മടവൂർ ശൈഖുലയുടെ തണല് നൽകല്ല, കുത്തുബുൽ ആലമോരെ മദദ് നൽകല്ലാ.